Nuchal mycosis phase pe ho gaya hai, involving the left orbit, the skin all around the orbit. Hello friends, Nikurok Nurse Mode in Ella or Kusoga. In the water, useful on the video on Yan Chaynam, 11 Katron directing COVID 19 or Hanuman the Chitanic, black fungus, other mucomycosis, and like a psychomycosis in the Barena, Asuatinapati. About in the discuss another mucomycosis, other psychomycosis, other black fungus in the Barena, Ramaragamatal or fungal infection of Patian and Parinother. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. മ്യൂക്കോമൈക്കോസിസ് അഥവാ സൈഗോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് അത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. പക്ഷേ നമ്മൾ എപ്പോഴാണ് അറിയുന്നത്, അതായത് ഇയർലി സ്റ്റേജിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഡിഫോർമിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചില പാർട്ടുകൾ തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫംഗൽ ഇൻഫെക്ഷനാണ് മെയിനായിട്ടും ഇത്. ഇമ്മ്യൂണോ സപ്രസൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാരുണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർ, അതുപോലെ തന്നെ മറ്റ് ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാരോ കിട്ടിയ ആൾക്കാർക്കാണ് സാധാരണ രീതിയിലാണെങ്കിൽ മ്യൂക്കോമൈക്കോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഈ അസുഖം വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോമണായിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോമണായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അതായത് ക്യാൻസർ രോഗികൾ, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, അതായത് പ്രമേഹമുള്ള ആൾക്കാർ, അതുകൂടാതെ തന്നെ മറ്റ് മാരകമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ഹാർട്ട് ലിവർ ലങ്സ് സംബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ, അതായത് ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ലങ്സിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ക്രോണിക്കായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മെയിനായിട്ടും ഈ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്കാണ് സാധാരണ രീതിയിലാണെങ്കിൽ കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇമ്മ്യൂണോ സപ്രസൻസ് യൂസ് ചെയ്യുന്ന ഒരു ഓർഗൺ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാർ കിട്ടിയ ആൾക്കാർക്കാണ് സാധാരണ രീതിയിൽ ഒന്നാമത് വരാനുള്ള സാധ്യതകൾ കൂടുതൽ. രണ്ടാമത് കിട്ടാനുള്ള സാധ്യതകൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ, അതായത് ക്യാൻസർ രോഗികൾ, ഹാർട്ട് ലിവർ ലങ്സ് സംബന്ധമായിട്ടോ അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് രണ്ടാമത്തെ സാധ്യതകൾ കൂടുതൽ. മൂന്നാമത്തെ സാധ്യതകൾ കൂടുതലുള്ളതും COVID-19 റിക്കവർ ആയിട്ടുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ ആ ആൾക്കാർ ഡയബറ്റീസ് മെലിറ്റസോ ഈ മേൽ പറഞ്ഞിട്ടുള്ള ക്യാൻസറോ മറ്റ് അസുഖങ്ങളോ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്കിനി അടുത്ത ഇതെന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോമൈക്കോസിസ് അഥവാ സൈഗോമൈക്കോസിസിന് മെയിനായിട്ടുള്ള രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കറുത്ത നിറത്തിലുള്ള, ഇപ്പം നമ്മുടെ കറുത്ത നിറത്തിലുള്ള സ്കിൻ കളർ ചേഞ്ചസ് ആണ് മെയിനായിട്ടുള്ളത്. മെയിനായിട്ട് മൂക്കിൻ്റെ പാലമോ ഇപ്പോൾ ഈ ഒരു കണ്ണെടുത്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ടോ സാധാരണ രീതിയിൽ കറുത്ത കളറിലുള്ള സ്കിൻ കളറേഷൻ, സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുന്നോടിയായിട്ടാണെങ്കിൽ ഇത് റെഡ് കളറാവും, കണ്ണിൻ്റെ ഈ ഭാഗത്തോ റെഡ് കളർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. തലവേദന, സിവിയറായിട്ടുള്ള തലവേദന ഉണ്ടാകും, മൂക്കലുപ്പ് ഉണ്ടാകുന്നു, മൂക്കടപ്പ് ഉണ്ടാകുന്നു, ചില സമയത്താണ് മൂക്കിൽ നിന്ന് രക്തം പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ടാകുന്നു. നമ്മൾ ചോദിച്ച് തുപ്പുന്ന സമയത്തോ ചുമയ്ക്കുന്ന സമയത്തോ രക്തം പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. സിവിയറായിട്ടുള്ള ഹെഡേക്ക്, അതായത് സിവിയറായിട്ടുള്ള തലവേദനയോടൊപ്പം തന്നെ കണ്ണുവേദന ഉണ്ടാകുന്നു, നമ്മുടെ കാഴ്ചയിൽ മങ്ങൽ ഏർപ്പെടാനുള്ള സാധ്യത അല്ലെങ്കിൽ കാഴ്ചയിൽ മങ്ങൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു, ചെസ്റ്റ് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളത് നമ്മൾ നോക്കാം. ഇയർലി സ്റ്റേജിൽ, അതായത് നേരത്തെ കൂട്ടി തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഇയർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ കളർ ചേഞ്ചസ് ഉണ്ടാകുന്നു, ഈ സൈഡ് സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാകുന്നു, മുകളിലുള്ള ഈ താടിയിലേക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, മൂക്കലിപ്പ് രക്തം പുറത്തു വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു, സിവിയറായിട്ടുള്ള സൈനസൈറ്റിസ്, തലവേദന, തലകറക്കം, ചെസ്റ്റ് പെയിന്, ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉള്ള ഇയർലി സൈൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയർലി ആയിട്ടുള്ള സ്റ്റേജസിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൊടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സർജറിയാണ് മെയിനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സർജറി എന്ന് കുറച്ച് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ല, എക്സ്പേർട്ടായിട്ടുള്ള ഒരു സർജൻ അവൈലബിൾ ആയിട്ട് വേണം, എക്സ്പേർട്ടായിട്ടുള്ള ENT ഡോക്ടർ അവൈലബിൾ ആയിട്ട് വേണം, എക്സ്പേർട്ടായിട്ടുള്ള ന്യൂറോ സർജൻ അവൈലബിൾ ആയിട്ട് വേണം, എക്സ്പേർട്ടായിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ അവൈലബിൾ ആയിട്ട് വേണം. അതായത് 4 ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ്, എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യാൻ പറ്റുകയുള്ളൂ. മെയിനായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരാലിസിസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇത് ലങ്സിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കൊളാപ്സ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇയർലി സ്റ്റേജിൽ, അതായത് നേരത്തെ കൂട്ടി നമുക്ക് ഈ അസുഖത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചികിത്സിക്കാം. അതായത് ആംഫോടെറസിൻ പോലെയുള്ള ആൻറ്റി ഫംഗൽ ഡ്രഗ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ലേറ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് 50%. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. നമുക്കിനി അടുത്ത പ്രിവെൻഷൻസ് നോക്കാം. മെയിനായിട്ടും ഈ അസുഖം വരുന്നത് കട്ട് ഇഞ്ചുറി, അതായത് നമ്മുടെ കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും നല്ല രീതിയിൽ മുറിവുണ്ടാകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബേൺസ് വന്ന സ്ഥലത്തോ ആണെങ്കിൽ, നമ്മളിപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും കർഷകരാകാം, അല്ലെങ്കിലാണെങ്കിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരാകാം, ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാരാകാം, ഇവർക്കൊക്കെയാണ് സാധാരണ രീതിയിലാണെങ്കിൽ അസുഖങ്ങൾ കിട്ടാനുള്ള സാധ്യതകളുള്ളത്. അതായത് മേൽ പറഞ്ഞിട്ടുള്ള നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഗാർഡനിങ് ഏരിയ അല്ലെങ്കിൽ ഫാർമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിലാണെങ്കിൽ നമ്മൾ വീട് ആവശ്യത്തിൽ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും കിളയ്ക്കുകയോ കുഴിതോണ്ടുകയോ അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അവരാണെങ്കിൽ അവരുടെ ആ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ സോപ്പാൻ വാട്ടർ വെച്ച് നല്ല രീതിയിൽ തേച്ച് ഉരച്ച് വേണം നല്ല രീതിയിൽ കഴുകേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടഞ്ചെറിയിലൂടെ ഈ ഫംഗസ് ആണ് നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കടക്കാനുള്ള സാധ്യതകളുണ്ട്. മെയിനായിട്ടുള്ള ഒരേ ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ ഒരു അസുഖം പകർച്ചവ്യാധിയല്ല. പകർച്ചവ്യാധി അല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഒരുവിധം വരെ സമാധാനത്തിലിരിക്കാം. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും വളരെയധികം സിവിയറായിട്ടുള്ള ഒരു അസുഖം കൂടിയാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർ മെയിനായിട്ടും, നമ്മൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് നമ്മൾ സന്ദർശിക്കുക, ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക, അതായത് മാസ്ക്, സാനിറ്റൈസർ യൂസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കൈയും കാലും നല്ല രീതിയിൽ വാഷ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫുൾ സ്ലീവ്, അതായത് നമ്മുടെ കൈ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഷർട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക, ഗ്ലൗസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക, ഷൂസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക, ഷൂസ് കവർ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു സൈറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ തേച്ച് ഉരച്ച് കഴുകി കുളിക്കണം എന്നുള്ളതാണ് ഇതോടൊപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം മിക്കുറോക്ക് നേഴ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മെഡിക്കൽ ചാനൽ ആണ്. അതോടൊപ്പം തന്നെ അതൊരു ചെറിയ രീതിയിലുള്ള ഫുഡ് ട്രാവൽ വീഡിയോയും കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണുന്നവരിക്കും. ബൈ 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 ബൈ.